പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ് അറബിക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ 2024-25 വർഷത്തെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ, ചാനലിലാദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ്, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാലും കിട്ടും കേട്ടോ. അതിൽ നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നിങ്ങൾ 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കറിയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ 6 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 1-ാമത്തെ നിർബന്ധമായ എല്ലാവരും എഴുതണം. ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതിയാവും. 1-ാമത്തെ പ്രവർത്തനം എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നഖ്റ ഉൽ ഫിഖറ വ നുജീബ് അനിൽ അസ്ഇല, പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താ പാരഗ്രാഫ്? ദാത ലൈലത്തിൻ മത്തീറ, ഒരു മഴയുള്ള രാത്രി, കാന ഷാക്കിർ നായിമൻ, ഷാക്കിർ ഉറങ്ങുകയായിരുന്നു, ഫി ബൈത്തിഹി അവൻ്റെ വീട്ടിൽ, ഫസ്തൈഖല അപ്പോൾ എണീറ്റു, ബി സൗത്തിർ റീഹ് സൗണ്ട് കേട്ടിട്ട്, കാറ്റിൻ്റെ സൗണ്ട്, അഷദി ശക്തമായ കാറ്റിൻ്റെ സൗണ്ട് കേട്ട് എണീറ്റു, വൻ അലറ ഇലൽ ഖാരിജ് പുറത്തേക്ക് നോക്കി, അൽ മത്തറു യൻസിൽ മഴ പെയ്യുകയാണ്, വൽ അഷ്ജാർ വൽ അഗ്റാസ് എന്താണ് മരങ്ങളും, അൽ അഷ്ജാർ എന്താണ് മരങ്ങളും, വൽ അഗ്റാസ് ചെടികളും, തത്തമായൽ പരസ്പരം ആടിക്കൊണ്ടിരിക്കുകയാണ്, ഫജിയത്തൻ പെട്ടെന്ന്, സെമിയ സുറാഹൻ അവനൊരു നിലവിളി കേട്ടു, മിൻ ബൈത്തി ജാരിഹി അവൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന്, അസ്രാ ഇലൈഹി മാ വാലിദിഹി ഉപ്പയോടൊപ്പം അവൻ അവിടേക്ക് പോയി, ഫൈദ ഷജറത്തുൻ കബീറ, അപ്പോൾ അവിടെ ഒരു വലിയ മരം, സക്കത്ത തല ബൈത്തി ജാരിഹി അവൻ്റെ വീട്ടിൻ്റെ മുകളിൽ, അതായത് അയൽവാസിയുടെ വീട്ടിൻ്റെ മുകളിൽ വീണ് കിടക്കുന്നത് കണ്ടില്ലേ. നാദ ഷാക്കിർ ജീറാനഹു, ഷാക്കിർ അയൽവാസികളെല്ലാം വിളിച്ചു, ഇജ്തമ ഒരുമിച്ച് കൂടി, വങ്കദു അഹ്ലുൽ ബൈത്ത് വീട്ടുകാരെ അവിടുന്ന് രക്ഷിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. പാരഗ്രാഫ് മനസ്സിലായല്ലോ. ഈ ചോദ്യങ്ങൾ എന്താണ്? മാദാ സമിയ ഷാക്കിർ, ഷാക്കിർ എന്താണ് കേട്ടത്? നിലവിളി അല്ലേ. അതിന് ഏതൊരു വാക്ക് സാറ് പറഞ്ഞത് അല്ലേ? അദാൻ, സുറാഖ്, നഷീദ, ഏതാണ് നിലവിളിക്ക് സുറാഖ്? ആ വാക്ക് ഇതിലുണ്ട് അല്ലേ. ദേ സുറാഖ്. അപ്പോൾ പാരഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. പിന്നെ മഅമൻ അസ്റാ ഇലാ ബൈത്തി ജാരിഹി, ആരുടെ കൂടെയാണ് എന്താണ് അവൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് അവൻ പോയത്? ഒറ്റയ്ക്കാണോ പോയത്? മഅൽ ഉമ്മി മഅ അഖീഹി മഅ വാലിദിഹി, ഉപ്പയോടൊപ്പം അല്ലേ. ഇതെവിടെയുണ്ട്? മഅ വാലിദിഹി, അത് തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് ഉത്തരം, ശരിയല്ലേ. പിന്നെ മാദാ സഖത്ത അലൽ ബൈത്ത്, വീടിൻ്റെ മുകളിൽ എന്താണ് വീണത്? ഹജറ, കല്ലാണോ? സഹ്റ, ഹജറും സഹ്റക്കോ തന്നെ ഷജറ, മരം. ഏതാ വീണ്? ഷജറ അല്ലേ. അപ്പോൾ ഫൈദ ഷജറത്തുൻ കബീറ അല്ലേ, മരമാണ് വീണത്. പിന്നെ മൻ നിജിത്തമായ ഇന്ത് ബൈത്തിൽ ജാർ, വീട്ട് ആ അയൽവാസിയുടെ വീടിൻ്റെ അരികിൽ ആരോ ഒരുമിച്ച് കൂടിയ, അല്ല അക്കാരിബ് അടുത്ത ബന്ധുക്കൾ, ജീറാൻ അയൽവാസികൾ, അസ്തിക്ക കൂട്ടുകാർ, ആരോ ഒരുമിച്ച് കൂടിയത് അല്ലേ. ഇജ്തമ ജീറാൻ, ജീറാനെ അല്ലേ വിളിച്ചത്. അപ്പോൾ അൽ ജീറാൻ ആണ് ഉത്തരം വരിക. ഓക്കെ. മാദാർ ആ ഷാക്കിർ, ഷാക്കിർ എന്താണ് പുറത്തു വന്നപ്പോൾ കണ്ടത്? അൽ മത്തറു യൻസിൽ, മഴ പെയ്യുന്നു, അർ റജുൽ യഫിർ മനുഷ്യൻ ഓടുന്നു, അൽ ബിന്തു തബക്കി പെൺകുട്ടി കരയുന്നു. എന്താ കണ്ടത്? മഴ പെയ്യുന്നതല്ലേ കണ്ടത്. അൽ മത്തർ യൻസിൽ, അത് ഈ പാരഗ്രാഫിലുണ്ട് അല്ലേ. എവിടെ? വനതറ അൽ മത്തർ യൻസിൽ, അതാണ് കണ്ടത്. ഓക്കെ. ഇനി 2-ാമത്തെ പ്രവർത്തനം, നുക്കമ്മിലിൽ ഹിവാർ, ഇവിടെ നിന്നുള്ള 5 എണ്ണത്തിൽ 4 എണ്ണം എഴുതിയാൽ മതി. ഹിവാർ എന്താണ്? നസീമുൻ ദാരിസുൻ, നസീം ഒരു വിദ്യാർത്ഥിയാണ്, യസ്തഖദിമുൽ ജവ്വാൽ, അവൻ എന്ത് ചെയ്യുന്നു? ഫോൺ ഉപയോഗിക്കുന്നു, വഖ്തൻ തൊവീലൻ ധാരാളം സമയം, ദാത്ത മസായൻ ഒരു ദിവസം വൈകുന്നേരം, ഷഅറബി അലമിൻ ഷദീദിൻ ശക്തമായ വേദന അനുഭവപ്പെട്ടു, ഫി ഐനൈഹി അവൻ്റെ 2 കണ്ണിലും, ഫദഹബ ബിഹിൽ വാലിദു അപ്പോൾ ഉപ്പ കൊണ്ടുപോയി, ഇലൽ മുസ്തഷ്ഫ ആശുപത്രിയിലേക്ക്, ഫഹസഹു തൊബീബ് ഡോക്ടർ പരിശോധിച്ചു, വസഅല മാദാ അസാബയാ വലത്, കുട്ടിയെ നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു, ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു.
നസീം പറഞ്ഞു, എന്താണ് അവർ തമ്മിൽ ഹിവാറ നടന്നിട്ടുണ്ടാവുക? മസ അൽ ഖൈർ അല്ലേ, മസബാ അൽ ഖൈർ പോലെ വൈകിട്ട് പോയപ്പോൾ മസ അൽ ഖൈർ. അപ്പോൾ ഇവിടെ എന്ത് വരും? മസ അന്നൂർ, നിങ്ങൾക്കറിയുന്നതാണ് അല്ലേ. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, മാതാ അസാബക്, എന്താണ് നിനക്ക് പറ്റിയത്? എന്താണ് പറ്റിയത്? അവിടെ നിർത്തെഴുതും അല്ലേ. അപ്പം നമ്മൾ അലമുൻ ഷദീദുൻ ഫി ഐനീ നയിക്കും. അലമുൻ ഷദീദുൻ ഫി ഐനീ എന്നാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. മത്താ ഷയർത്തബിൽ അലം, എപ്പോഴാണ് വേദന അനുഭവപ്പെട്ടത്? വൈകിട്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മസാ അൻ, എന്താണ് മസാ അൻ? ഹൽ തസ്തഖ്ദിമുൽ ജവ്വാൽ, നീ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ എന്തായിരിക്കും നസീം പറയുക? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നഅം എന്നായിരിക്കും അല്ലേ. നഅം എന്നല്ലവർക്കും ഇത് അറിയില്ല, നമ്മൾ ആ അതേ എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ള നഅമല്ലേ, ആ നഅം അതാണ് ഇവിടെ വരിക. പിന്നെയോ അത്തൊബീബ്, ഡോക്ടർ ചോദിച്ചു, കം വക്തൻ തസ്തഖ്ദിമുൽ ജവ്വാൽ, എത്ര നേരം നീ യൂസ് ചെയ്യാറുണ്ട്? അപ്പം നിങ്ങൾക്ക് വേണം കുറച്ച് സമയമൊക്കെ എഴുതാം. ഖംസു സഅത്സ്, ആ 5 മണിക്കൂർ എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇത്തരം നമ്മൾ വക്തൻ തൊവീലൻ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ വക്തൻ തൊവീലൻ എന്ന് ഇവിടെ എഴുതിയാൽ ധാരാളം സമയം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൽ ലാ തസ്തഖ്ദിമുൽ ജവ്വാൽ ലിയുസ്ബുഅൈൻ, ഒരാഴ്ചക്ക് എന്ത് യൂസ് ചെയ്യരുത്. തനാവൽ ഹാദദവ, ഈ മരുന്ന് കഴിക്കുക. അപ്പോൾ നസീമ ചോദിച്ചു, കം മറ, എത്ര തവണ കഴിക്കണം? അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം കൊടുക്കാം അല്ലേ. സലാസു, സലാസ് എത്രയാ? 3. മറാത്തിൻ, 3 തവണ. സലാസു മറാത്തിൻ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പം നസീമ ശുക്രൻ അഫ്വൻ, അങ്ങനെയാണ് ആ ഹിവാറ് പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായ മക്കളെ? 3-ാമത്തെ പ്രവർത്തനം, നഖ്റഉൽ ഫിഖറ അല്ലാത്തിയ വ നുഇദ് മുദക്കിറ അൻ ഖുറത്തിൽ ഖദം. ഖുറത്തിൽ ഖദമിനെ കുറിച്ച് എന്ത് ചെയ്യാം? ഒരു മുദക്കിറ തയ്യാറാക്കണം താഴെയുള്ള പാരഗ്രാഫ് വെച്ച്. ഈ മുദക്കിറ മഷീനെ കുറിച്ചാണ്. എന്താണ് മഷി? നടത്തത്തെക്കുറിച്ച്. വൽ മഷിയു ഫി സബാഹി, രാവിലെ നടക്കുന്നത് മിനൽ ആദാത് സിഹിയ, നല്ല ശീലമാണ്, നല്ല ആരോഗ്യശീലമാണ്. ഹുവ യസീദുൽ ജിസ്മ, അത് ശരീരത്തിന് വർദ്ധിപ്പിക്കും. കുവത്തും വലശാത്തൻ, ശക്തിയും ഉന്മേഷവും. വയുക്കവിൽ അതുലാത്ത്സ്, അതുലാത്ത് എന്നാൽ പേശികൾ, നമ്മുടെ എന്താണ് മസിലുകൾ ശക്തിപ്പെടുത്തും. വയംനൗ മിനൽ അമ്രാദ്, രോഗങ്ങളിൽ നിന്ന് തടയും. അല്ല അതീത വ്യത്യസ്തമായ അൽ മഷിയു, നടത്തം. യുഖല്ലുൽ ബദാന, പൊണ്ണത്തടി കുറയ്ക്കും. വയോത്തി റാഹത്തൻ ഫി നഫ്സ്, മനസ്സിന് എന്താണ് ആശ്വാസം കിട്ടും. അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് എന്തിനെക്കുറിച്ചാക്കണം? ഖുറത്തുൽ ഖദം, ഫുട്ബോളിനെ കുറിച്ചാക്കണം. അപ്പോൾ ഇതിൽ മഷി വരുന്നിടത്തെല്ലാം നിങ്ങൾ എന്ത് കൊടുക്കണം? ഖുറത്തുൽ ഖദം. കണ്ട് അവിടെ വന്നിരിക്കുന്നുണ്ടല്ലേ, ഖുറത്തുൽ ഖദം എന്ന് കൊടുക്കണം. പിന്നെ സെൻറ്റൻസിൽ ഈ അടിവരയിട്ട ഭാഗങ്ങളിലെല്ലാം ഓരോ മാറ്റം വരുത്തണം. അതെന്താന്ന് സാറ് പറഞ്ഞുതരാം. ഇപ്പോൾ ഖുറത്തുൽ ഖദം മിനൽ ആദാത്തി സിഹിയ, അതങ്ങനെ തന്നെ എഴുതി. ഖുറത്തുൽ ഖദം മിനൽ ആദാത്തി സിഹിയ എന്നിവിടെ എഴുതി, അങ്ങനെ തന്നെ വന്നിട്ട് അല്ലേ. അതിനുശേഷം ഇവിടെ ഹുവ എന്തായി? ഖുറത്തുൽ ഖദം ഒരു മുഅന്നസായ വാക്കാണ്. മുഅന്നസ് എന്ന് പറഞ്ഞാൽ കേളാണ്. അപ്പം നമ്മൾ ഹുവ പറയാൻ പാടില്ല, ഹിയ പറയാൻ പറ്റുള്ളൂ. ഹിയ യസീദു എന്താകും ഇവിടെ? ഹിയ തസീദു എന്നാകും. ഹിയ തസീദുൽ ജിസ്മ ഖുവത്തൻ വനശാത്ത, അങ്ങനെ എഴുതണം. അപ്പോൾ വയുക്കവ്വി എന്താകും? തസീദ് പറഞ്ഞ പോലെ പറഞ്ഞ് വ തുക്കവ്വി എന്നാവും. വ തുക്കവ്വിൽ അതുലാത്ത്സ്. പിന്നെ വയംനഉ എന്താകും? തടയും. അപ്പോൾ വ തംനഉ എന്നാവും. വ തംനഉ മിനൽ അമ്രാദിൽ അദീദ. പിന്നെ അൽ മഷീക്ക് പകരം എന്ത് കൊടുക്കണം? ഖുറത്തുൽ ഖദം എന്ന് കൊടുക്കണം കേട്ടോ. അൽ മഷീക്ക് പകരം ഖുറത്തുൽ ഖദം. അൽ അൽ അപ്പോൾ ഖുറത്തുൽ ഖദം യുഖല്ലിലു, യുഖല്ലിലു ആണ് പറയുക. തുഖല്ലിലു, യു മാറ്റിയിട്ട് എന്താക്കണം? തൂ നാക്കണം. തുഖല്ലിലുൽ ബദാനത്ത വ തുഅതി റാഹത്തൻ ഫി നഫ്സ്, അങ്ങനെയാണ് അത് പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ അടിവരയിട്ട ഭാഗങ്ങളിൽ മാത്രമേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം അൽ മഷീ എന്നും അത് മാറ്റണം കേട്ടോ. അങ്ങനെ ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ മതിയാവും. ഓക്കെ. ഇനി 4-ാമത്തെ, നുലാഹിദ് തർജ്ജമത്തൽ ഹയാത്തിൽ സയ്യിദ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തർജ്ജമത്തൽ ഹയാത്ത് പ്രൊഫൈൽ, ജീവചരിത്രം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ, ബയാനാത്ത് ഷഖ്സിയ തയ്യാറാക്കാൻ അറിയാം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു ബി താരീഖ് ഹാദി വലഷരി, 21 ജനുവരി 1907
ജനുവരി 21 ജനിച്ചു. ബി തലയോലപ്പറമ്പ്, എവിടെയാ? തലയോലപ്പറമ്പ്. മുക്കാത്തകത്തി കോട്ടയം, കോട്ടയത്ത്. വാലിദുഹു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാപ്പ കായ് അബ്ദുറഹ്മാനാണ്. അപ്പോൾ വാലിദത്തുഹു, അദ്ദേഹത്തിൻ്റെ ഉമ്മ കുഞ്ഞാത്തുമ്മയാണ്. ഇസ്മു സൗജത്തിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ എന്നാണ്. വലുക്കിബ, അദ്ദേഹം വിളിക്കപ്പെട്ടു ബിബേപ്പൂർ സുൽത്താൻ എന്നാണ് വിളിക്കപ്പെട്ടുന്നത്. ലഹു മുഅല്ലഫാത്തുൻ കസീറ, അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മിൻഹ, അതിൽ പെട്ടതാണ് ഷാത്തു ഫാത്തിമ, ഫാത്തുമയുടെ ആട്. വ റഫീഖത്തു സിബ, എന്താണ് ബാല്യകാല സഖി. ഹസലാല ജായിസത്തി പത്മശ്രീ, അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ, വ തൂഫിയ ഫി ഖാമിസ് യൂലിയോ, ജൂലൈ 5 മരിച്ചു. സനത്ത് അൽഫിം വ തിസ്സമയത്തിയും വ അർബയും വ തിസൈൻ, 1994 ജൂലൈ 5 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഇവിടെ സാധാരണ ഇത് ഈ സൈഡിലുള്ള എല്ലാം തിരലുണ്ട്, ഇപ്രാവശ്യം അങ്ങനെ തന്നിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ അതും കൂടി എഴുതണം. ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എന്താ വരിക? നമ്മൾ അടുത്തിൽ പഠിച്ചതല്ലേ, എന്താ നമ്മുടെ പാഠഭാഗത്തിൽ ഇസ്മുൽ ക്യാമിൽ അല്ലേ, ഇസ്മുൽ ക്യാമിൽ. ഈ ഇസ്മുൽ ക്യാമിലാണ് ഇവിടെ വരേണ്ടത്. എവിടെ വരേണ്ടത് മക്കളെ? ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇസ്മുൽ ക്യാമിൽ. പിന്നെ ഇസ്മുൽ വാലിദ്, ആരാ വാപ്പയുടെ പേര്? അതിന് നേരെ നമ്മൾ കായ് അബ്ദുറഹ്മാൻ എന്ന് കൊടുക്കണം അല്ലേ, കായ് അബ്ദുറഹ്മാൻ. ഇസ്മുൽ വാലിദത്തോ? ഉമ്മാൻ്റെ പേര് കുഞ്ഞാത്തുമ എന്ന് ഇവിടെ വരണം, ശരിയല്ലേ, കുഞ്ഞാത്തുമ. പിന്നെ ഫാബി ബഷീർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫാബി ബഷീർ ആരാണ്? സൗജത്ത്. അപ്പോൾ ഇസ്മു സൗജ എന്നാണ് വരേണ്ടത്. സൗജത്ത് എന്നുള്ള വാക്ക് ഇവിടെ ഇല്ലേ, എവിടെ? ദ സൗജത്ത്, സൗജത്ത് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇസ്മു സൗജത്ത്, ഇതുപോലെ ഇസ്മിടുക, അതിനുശേഷം സൗജത്ത് എന്ന് എഴുതുക. ഓക്കെ, ഇസ്മു സൗജത്ത് ഫാബി ബഷീർ. താരീഖുൽ മീലാദ്, അദ്ദേഹം ജനിച്ച ഡേറ്റ്. അപ്പോൾ വർഷം മുഴുവൻ ഒക്കെ എഴുതണം അല്ലേ, ഇത്ര എഴുതണം കേട്ടോ. ജനിച്ച ഡേറ്റിന് ഇവിടെ എഴുതണം. മെക്കാനൽ മീ, ജനിച്ച സ്ഥലമോ? തലയോലപ്പറമ്പ് അല്ലേ, അപ്പോൾ തലയോലപ്പറമ്പ് എന്ന് എഴുതണം. ബി വേണ്ട കേട്ടോ. പിന്നെയോ, ബേപ്പൂർ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ബേപ്പൂർ സുൽത്താൻ. അപ്പോൾ വിളിപ്പേരിനൊരു പറയുന്ന വാക്ക് എന്താണ്? ലഖബ് എന്നാണ്. അതാണ് ലഖബ്. ഏത്? ഇതുപോലെ തന്നെ ഇത് ലുക്കിബ എന്നാണ്, ഇതിൻ്റെ ലഖബ് എന്ന് എഴുതിയാൽ വിളിപ്പേര് ബേപ്പൂർ സുൽത്താൻ കേട്ടോ. ഇനി മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞില്ല, എഴുത്ത് ഏതൊക്കെയാണ്? ഷാത്തു ഫാത്തിമയും വ റഫീഖത്തു സിബ. ഓക്കെ, അതെ, ഇവിടെ എഴുതണം. പിന്നെ ജായിസ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് ഏതാണ്? പത്മശ്രീ അല്ലേ, ജായിസത്തു പത്മശ്രീ. പത്മശ്രീ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പിന്നെ താരീഖുൽ വഫാത്ത്, ജനിച്ച അല്ല മരിച്ച വർഷം അല്ലേ, മരിച്ച ഡേറ്റ്, ഹമീസ് യൂലിയോ 1994. എളുപ്പമല്ലേ, സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഇനി നുക്കമ്മിൽ ജുമലല്ലാത്തിയ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ സെൻറ്റൻസ് എഴുതാനാണ്. ബവ്വാബത്ത് അൽ മദ്റസത്ത് കബീറത്ത്. ബവ്വാബത്ത് ഗേറ്റ്, മദ്റസ സ്കൂൾ, കബീറ വലുത്. അപ്പോൾ സ്കൂളിൻ്റെ ഗേറ്റ് വലുതാണെന്നാണ്. സ്കൂളിൻ്റെ എന്ന് വരാൻ വേണ്ടിയിട്ട് ബവ്വാബത്തുൽ മദ്റസത്തി കണ്ടോ, ഈ കസ് ഇടാൻ വിട്ടുപോകരുത്. ബവ്വാബത്തുൽ മദ്റസത്തി കബീറ. അപ്പോൾ അടുത്ത എങ്ങനെ വരും? ഹലീബു ഷാത്തു എന്നാണോ? ഷാത്തി എന്ന് തന്നെ പറയണം. ഹലീബു ഷാത്തി ലസീദ് എന്ന് ഇവിടെ എഴുതണം, പ്ലസ് ഇല്ലാതെ. പിന്നെ സയ്യാറത്തുൽ മുദരിസി ജദീദത്തുൻ. അസ്ഹാറുൽ ഹദീഖത്തി റായിഅത്തുൻ. മുലാഫ് മുലാഫിലേഹി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി നക്തുബു ജുമുഅൽ മുഫറദാത്ത്, ഈ ഇതിൻ്റെയൊക്കെ ജംഉകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ബേറുൻ ജംഉ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചതാണല്ലോ. എന്താ പഠിച്ചത്? ഇതേണ്ടോ ഫസ്റ്റ് പാഠത്തിൽ ബേറുൻ ജംഉ ആബാർ അല്ലേ, ആബാർ എന്നാണ് എഴുതേണ്ടത്. പിന്നെയോ സദീഖുൻ ജംഉ അസ്തിഖാ, അതുപടി ഉണ്ടോ? അസ്തിഖാ, സദീഖുൻ ജംഉ അസ്തിഖാ എന്നുള്ളത് ഇവിടെ ഉണ്ടോ? ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇതിലുണ്ട് അല്ലേ, ദൈക്കുന്നു അസ്തിഖാ. പിന്നെ ഷജറുൻ ജംഉ അഷ്ജാർ, ഇവിടെയുണ്ട് ഷജറുൻ ജംഉ അഷ്ജാർ. ബഹുവ പ്ലൂരൽ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ, ബഹുവചനം, സിംഗുലർ പ്ലൂരൽ അറിയില്ലേ. ഗറസുൻ ജംഉ അഗ്റാസ്, അഗ്റാസ് ഇവിടെയുണ്ട് കണ്ടോ, അഗ്റാസ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം ചെയ്യേണ്ടിയിരുന്നത്? പിന്നെ ആറാമത്തെ നഖറൗൽ ഫിഖ്റ
അല്ലാത്തിയ വനഖ്താർ മിൻഹ ഖംസ സിഫാത്തിൻ ലി സദീഖിൽ മുഖ്ലിസ്, ആത്മാർത്ഥതയുള്ള കൂട്ടുകാരൻ്റെ 5 വിശേഷണങ്ങൾ എഴുതണം ഈ പാരഗ്രാഫ് വായിച്ചിട്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് വൈസ് എഴുതിയാൽ മതി. അ സദീഖുൽ മുഖ്ലിസ്, സദീഖുൽ മുഖ്ലിസ് യുഹിബുൽ ഖൈറു ലിയസ്തിക്കായി, കൂട്ടുകാർക്ക് എന്തു ചെയ്യും, നന്മ ആഗ്രഹിക്കും. യൻസുറുഹും ഇന്ദൽ ഹാജ, എന്തു ചെയ്യും, ആവശ്യം വരുമ്പോൾ സഹായിക്കും. വലാ യഹൂനുഹും വലാ യസ്ഖറുമിനും, അവരെ വഞ്ചിക്കില്ല, അവരെ കളിയാക്കില്ല. വയുഷാരിക്കുമാവും ഫിൽ ഹുസ്നി വസ്സുറൂർ, അപ്പോൾ സന്തോഷത്തിലും ദുഃഖത്തിലും അവരോടൊപ്പം പങ്കുചേരും. വയദുഉ ലഹും ബിൽ ഖൈരി വസ്സലാമ, അവർക്ക് വേണ്ടി രക്ഷയ്ക്കും സമാധാനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇതിൽ 5 സെൻറ്റൻസ് ഉണ്ട്, അത് 5 സെൻറ്റൻസ് ഇവിടെ താഴേക്ക് എഴുതിയാൽ മതി. ഒന്നാമത്തെ സെൻറ്റൻസ് ഒന്നിൻ്റെ നേരെ ഇത്ര എഴുതാം. ഓക്കെ, ഇനി വേണമെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിന് മുമ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അ സദീഖുൽ മുഖ്ലിസ് യൻസുറുഹും ഇന്ദൽ ഹാജ എന്നെഴുതാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ സെൻറ്റൻസ്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ്, അ സദീഖുൽ മുഖ്ലിസ് ലാ യഹൂനുഹും വലാ യസ്ഖറു മിൻഹും. നാലാമത്തെ സെൻറ്റൻസ് ഇവിടെ നാലാമത്തേൽ എഴുതണത് അ സദീഖുൽ മുഖ്ലിസ് യുഷാരിക്കു മഅഹും ഫിൽ ഹുസ്നി വസ്സുറൂർ. വേണമെങ്കിൽ അ സദീഖുൽ മുഖ്ലിസ് യദുഉ ലഹും ബിൽ ഖൈരി വസ്സലാം, അങ്ങനെ എഴുതിയാൽ അതിൻ്റെ ഉത്തരം തായി. റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെ 5 സെൻറ്റൻസ് ആക്കി എഴുതിയാൽ ആ ഉത്തരവും ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ ക്ലിയർ ആയി പറയാനുള്ളത്. മക്കൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ പരീക്ഷ കിട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തണം. ഓക്കെ കേട്ടോ, നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഇൻഷാ അള്ളാ. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.